പെരിയാർ കടുവ സങ്കേതത്തിൽ ആൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. അരുവിയോട സെക്ഷനിലെ വെങ്കലപ്പാറയിൽ ഭാഗത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് 4 ദിവസം പഴക്കമുള്ള കടുവയുടെ ജഡം കണ്ടെത്തിയത്. മുല്ലപ്പെരിയാർ അരുവിയോട സെക്ഷനിലെ വെങ്കലപ്പായിൽ ഭാഗത്താണ് ആൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് 4 ദിവസം പഴക്കമുള്ള കടുവയുടെ ജഡം കണ്ടെത്തിയത്. 6 വയസ്സ് പ്രായം വരുന്ന കടുവയായിരുന്നു. കടുവയുടെ കഴുത്തിൽ ചതവും പഴക്കമുള്ള വലിയ മുറിവും കണ്ടെത്തി. ആരോഗ്യസ്ഥിതി മോശമായ കടുവ വെള്ളം കുടിക്കുന്നതിനായി നദിക്കരയിലെത്തിയപ്പോൾ വെള്ളത്തിൽ വീണ ചത്തതാകാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. കടുവയുടെ വയറ്റിലും ശ്വാസകോശത്തിലും മണ്ണ് കണ്ടെത്തിയിരുന്നു. തേക്കടിയിൽ നടത്തിയ കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സ്വാഭാവിക മരണമാണെന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത്. 5 to 6 ഇയേഴ്സ് ഓൾഡ് ആണ് നമ്മുടെ ടൈഗർ. മെയിൽ ടൈഗർ ആയിരുന്നു. കുറച്ച് ചെറിയ വൂൺസ് ഒക്കെ ഓവറോൾ അതിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ ആയിട്ടും അതിന്റെ നെക്ക് റീജിയനിലൊരു കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന ഒരു ചതവ്, പിന്നെ ഒരു ഡീപ്പ് വൂണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ജനറലി അത് അനീമിക് ആയിരുന്നു കുറച്ചു കാലമായിട്ട്. അപ്പം അതിനുശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടതെന്നുവെച്ചാൽ അതിന്റെ ഹാർട്ടിന്റെ ചേംബേഴ്സിലൊന്നും ഇനഫ് ബ്ലഡോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതിനുശേഷം ജനറലി ടൈഗേഴ്സ് അങ്ങനെയുള്ള ഇഷ്യൂല് അൺഹെൽത്തി ആയിട്ടുള്ള ലേക്ക് സൈഡിലൊക്കെ വരാറുണ്ട്. പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ആർ അനുരാജ്, കോട്ടയം ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ എം അനുമോദ്, ഇടുക്കി എസ് പി സി എസ് സെക്രട്ടറി എം എൻ ജയചന്ദ്രൻ, പി ജെ ഷുഹൈബ്, സെന്റ് തോമസ് കോളേജ് സുവോളജി വിഭാഗം എച്ച് ഒ ഡി ഡോക്ടർ മാത്യു തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്.